നമസ്കാരം. മലിനജലം വൃത്തിയാക്കുന്ന ജോലിക്കിടയിൽ മരണപ്പെടുന്നത് നിരവധി ആളുകൾ. പ്രൈവറ്റ് ബിൽഡിംഗിൽ യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ മലിനജലം വൃത്തിയാക്കുവാൻ ഇവർ നിർബന്ധിതരാകുന്നു. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി സെൻട്രൽ ഗവൺമെന്റ് മെഷീൻ ക്ലീനിംഗ് പ്രാബല്യത്തിൽ വരുത്തിയെങ്കിലും മുംബൈയിലെ പല അടിസ്ഥാന കാരണങ്ങൾ മൂലം എല്ലാ സ്ഥലങ്ങളിലും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മുംബൈയിൽ നിന്നും സരിത പിള്ളൈ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. മലിനജലം വൃത്തിയാക്കുന്ന വ്യക്തികളുടെ മരണം ഒരു പുതിയ കാര്യമല്ല. പക്ഷേ 2019 ഇതേ ജോലി ചെയ്തിരുന്ന 110 പേരാണ് മരിച്ചത്. ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതേ ജോലി ചെയ്യുന്ന 7-ൽ 5 പേര് ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് ബിൽഡിംഗ്സിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 64 പ്രായമുള്ള ദൽപത് സോളങ്കിയും 35 പ്രായമുള്ള ബാലനും പ്രൈവറ്റ് ബിൽഡിംഗ്സിൽ മലിനജലം വൃത്തിയാക്കാനായി ഒരു സുരക്ഷാ നടപടികൾ പോലും എടുക്കാതെ ഒരു ബക്കറ്റും ഇരുമ്പ് വയറും മാത്രം വെച്ച് മലിനജലം വൃത്തിയാക്കാനായി ഇറങ്ങിയത്. 1000 രൂപയ്ക്ക് ദിവസക്കൂലി ചെയ്യുന്ന ഇവരോട് 750 കുറച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതാണ് പല പ്രൈവറ്റ് ബിൽഡിംഗ്സിന്റെയും രീതി. സ്വന്തം ജീവിതം പണയം വെച്ചാണ് ഇവർ ഈ ജോലിക്കായി ഇറങ്ങുന്നത്. അതേസമയം ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനായി സെൻട്രൽ ഗവൺമെന്റ് മലിനജലം വൃത്തിയാക്കാനായി മെഷീൻ ക്ലീനിംഗ് വരുത്തി. പക്ഷേ മുംബൈയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ് കാരണം അത് എല്ലാ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രൈവറ്റ് ബിൽഡിംഗ്സിന് ആ മെഷീൻ ലഭ്യമല്ല. നല്ലൊരു മാറ്റത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മിനർവ ന്യൂസിന് വേണ്ടി മുംബൈയിൽ നിന്നും സരിതാ പിള്ളൈ.